ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തിരുവനന്തപുരത്തെ കോർപ്പറേറ്റ് ഓഫീസിന് നേരെ ആക്രമണം. ഓഫീസിന്റെ ചില്ലുകളും ജീവനക്കാരന്റെ വാഹനവും എറിഞ്ഞു തകർത്തു. അക്രമം നടത്തിയ രാജാജിനഗർ സ്വദേശി സൂരജിനെ നാട്ടുകാർ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. ഓഫീസിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അക്രമം. പുലർച്ചെ 4:30 അക്രമമുണ്ടായത്. ഓഫീസിന് സമീപത്തെ രാജാജിനഗർ സ്വദേശി സൂരജ് ഒരു പ്രകോപനവുമില്ലാതെ അക്രമം നടത്തുകയായിരുന്നു. ആദ്യം ബിയർ കുപ്പി ഓഫീസിന് മുന്നിലെ വലിയ ഗ്ലാസിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നാലെ ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ജീവനക്കാരന്റെ കാർ കല്ലുകൊണ്ട് എറിഞ്ഞു തകർത്തു. അതിനുശേഷം ഓഫീസിന് മുൻവശത്തെ കവാടത്തിനോട് ചേർന്ന സെക്യൂരിറ്റിയുടെ ക്യാബിൻ കല്ലുകൊണ്ട് തകർത്തു. ഒഴിഞ്ഞുമാറിയതുകൊണ്ട് മാത്രമാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ രക്ഷപ്പെട്ടത്. പുലർച്ചെ ഡ്യൂട്ടിക്കായി വനിതാ ജീവനക്കാരടക്കം എത്തുന്ന സമയത്തായിരുന്നു ആക്രമണം. സംഭവം അറിഞ്ഞെത്തിയ രാജാജിനഗറിലെ നാട്ടുകാരാണ് സൂരജിനെ പിടികൂടിയത്. ഓഫീസിൽ നിന്നും വിളിച്ചതനുസരിച്ച് വന്ന പോലീസിന് നാട്ടുകാർ സൂരജിനെ ഏൽപ്പിച്ചു. ഓഫീസിനുള്ളിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയതിന് കന്റോൺമെന്റ് പോലീസ് സൂരജിനെതിരെ കേസെടുത്തു. ഇത് 3rd തവണയാണ് സൂരജ് ഓഫീസിന് നേരെ ആക്രമണം നടത്തുന്നത്. നേരത്തെ 1 തവണ അറസ്റ്റിലായപ്പോൾ കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഏഷ്യാനെറ്റ് ഓഫീസിന് നേരെ മുമ്പുണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓഫീസുകൾക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. ഉത്തരവ് നിലനിൽക്കെയാണ് ഇന്നത്തെ ആക്രമണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.